ശമ്പള പ്രതിസന്ധിയിൽ കെഎസ്ആർടിസി സിഎംഡി വിളിച്ച ചർച്ച യൂണിയനുകൾ ബഹിഷ്കരിച്ചു. സിഐടിയു ബിഎംഎസ് യൂണിയനുകളാണ് ബഹിഷ്കരിച്ചത്. പിടിപ്പുകെട്ട മാനേജ്മെന്റാണ് കെഎസ്ആർടിസിക്കുള്ളത്. ടിക്കറ്റ് മെഷീൻ അഴിമതി സർക്കാർ അന്വേഷിക്കണമെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. 6ാം തീയതി മുതൽ ഡിപ്പോയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തും. ധിക്കാരപരമായി മാനേജ്മെന്റ് പെരുമാറുന്നുവെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. കെഎസ്ആർടിസി തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലം ട്രഷറിയിൽ അടച്ച ശേഷം തൊഴിലാളികൾക്ക് കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്ത ഈ സർക്കാർ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് എംപ്ലോയി സംഘ് ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. ആദ്യം ജോലി ചെയ്തതിൻ്റെ ശമ്പളം, അതിനുശേഷമാകാം മറ്റെന്ത് വിഷയവും ചർച്ച എന്നുള്ള ന്യായമായ ആവശ്യമാണ് ഞങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ വെച്ചത്. മുന്നറിയിപ്പില്ലാതെ ജനങ്ങളെ ബന്ദിയാക്കുന്ന മിന്നൽ പണിമുടക്കിലേക്ക് ഞങ്ങൾ ഒരു കാരണവശാലും പോകില്ല. നിയമാനുസൃതമായി ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ശക്തമായി നടത്തും. മറ്റ് സംഘടനകളുമായിട്ടും കൂടിയാലോചിച്ച് വേണ്ടതുപോലെ കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യും. ഇടിഎം മെഷീൻ വാങ്ങി ഇപ്പോൾ ആ മെഷീനുകൾ യൂണിറ്റിൽ ചെന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പകുതിയിലധികം മെഷീനുകൾ പൊട്ടി താറുമാറായി. ഏറ്റവും വില കുറഞ്ഞ സാധനം വലിയ കമ്മീഷൻ കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ഈ മാനേജ്മെൻറ്റ് എങ്ങനെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകും?